സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി കേരള രാഷ്ട്രീയത്തിലെ അതിഗായനായ നേതാവ് ശ്രീ വക്കം പുരുഷോത്തമനാണ്. നവതിയുടെ നിറവിലെത്തിയ അദ്ദേഹം കൗമുദി ടീമുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ വക്കം പുരുഷോത്തമൻ. എം എൽ എ, എം പി, സ്പീക്കർ, മന്ത്രി, ലെഫ്റ്റനൻ്റ് ഗവർണർ, ഗവർണർ, ഈ പദവികളിലൊക്കെ പല വട്ടം ഇരുന്ന ആളാണ് അങ്ങ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സംതൃപ്തി തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും തൃപ്തിയോടെ നിർവഹിച്ച റോൾ എന്തായിരുന്നു? ലെഫ്റ്റനൻ്റ് ഗവർണർ ആൻഡമാൻസ്. അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കവരാൻ കഴിഞ്ഞു? കഴിഞ്ഞു. കാരണം അവിടെ ആരോടും ചോദിക്കാതെ സ്വന്തമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ആയിരുന്നു മുഖ്യമന്ത്രി, ഞാൻ തന്നെയായിരുന്നു ഗവർണർ, ഞാൻ തന്നെയായിരുന്നു മന്ത്രി, എല്ലാം ആൾ പവേഴ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ വൺ മാൻ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ചെയ്യാൻ കഴിഞ്ഞു, അതുപോലെ വികസനം ചെയ്യാൻ കഴിഞ്ഞു. അവിടെ പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്ന ഒരു സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അവിടെ ആൻഡമാനിലും മറ്റും സുനാമി വന്നപ്പോൾ കാൾ വക്കം സേവ് ആൻഡമാൻ എന്നൊരു സ്ലോഗൻ പോലും ഉണ്ടായി അല്ലേ? എന്തായിരുന്നു ഈ ജനങ്ങളുടെ ഹൃദയം കവർന്നതിൻ്റെ ഒരു മാജിക്? ഞാൻ എന്നും നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ നടക്കാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പല വഴിയെ പോകും. ഒരു മണിക്കൂർ, അപ്പോൾ സിറ്റി വളരെ വലിയ സിറ്റി ഒന്നും അല്ലല്ലോ, ഒരു ചെറിയ സ്ഥലത്തിൻ്റെ സിറ്റിയല്ലേ. അപ്പം ആ സിറ്റി പല, ഇപ്പം മിക്കവാറൊക്കെ കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആളുകൾ വഴിയിൽ കാത്തു നിൽക്കും അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, എന്നിട്ട് അവർ അവിടുത്തെ പരാതികൾ പറയും. അപ്പോൾ എൻ്റെ കൂടെ ഓഫീസേഴ്സും കാണും, അപ്പം തന്നെ അതങ്ങ് ചെയ്യും, അവിടെ വെച്ച് തീർപ്പാക്കും. അവിടെ വെച്ച് തന്നെ ഓറൽ ഓർഡേഴ്സ് കൊടുത്തിരിക്കും, അത് ഉടനെ തന്നെ ചെയ്തിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ താങ്കൾ നടത്തിയ സേവനത്തെ പ്രകീർത്തിച്ച് മദർ തെരേസ കത്തെഴുതിയിട്ടുണ്ട്. അത് മറിച്ച് അത് ആ ഒരു പദവിയിൽ അധികാരം കിട്ടുമ്പോൾ, അല്ലെ, അധികാരം താങ്കളിൽ നിക്ഷിപ്തമായാൽ അത് പ്രയോഗിക്കാൻ വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ്. എല്ലാ കാലത്തും ഞാൻ അധികാരത്തിലിരുന്നപ്പോൾ എന്തെങ്കിലും എൻ്റേതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത്, എ കെ ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ആ പദവിയിലേക്ക് താങ്കൾ വരുമെന്ന് എല്ലാവരും കരുതി, പക്ഷേ അത് നടന്നില്ല. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത്. എന്തായിരുന്നു കാരണം? ഈ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും എനിക്ക് പറയുന്നതിന് വിരോധമില്ല. ഒന്ന്, എ കെ ആൻ്റണിയും കരുണാകരനും രണ്ട് സൈഡിൽ നിൽക്കുന്ന കാലമാണ്, അവസരമാണ്. ഇപ്പം ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയുടെ ഭാഗത്താണ്. അന്ന് ആ കാലഘട്ടത്തിൽ കരുണാകരനും സോണിയാജിയുമായിട്ട് അത്ര വലിയ അടുപ്പമല്ല, ഒരു സ്വപ്നം അകലമുള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ എൻ്റെ കാൽക്കുലേഷൻ, കരുണാകരൻ്റെ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും, അപ്പോൾ ഏതാണ്ട് 50% അത് എൻ ബ്ലോക്ക് വരും. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് വോട്ട് മതി, അപ്പോൾ എനിക്ക് ജയിക്കാം. ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണ ഉണ്ടാവും, എനിക്ക് ജയിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. എൻ്റെ കാൽക്കുലേഷൻ അതാണ്. അതേസമയത്ത് കരുണാകരൻ അമ്മയുമായിട്ട് അത്ര ഇത് സ്വരച്ചരിച്ച ഇല്ലെന്ന് പറയാം. പക്ഷേ വോട്ടിങ് ഇല്ല. അപ്പോൾ ഇന്നത്തെ പ്രസിഡന്റ് സോണിയാഗാന്ധി അല്ല, പ്രണാബ് മുഖർജിയും അഹമ്മദ് പട്ടേലും കൂടെയാണ് വന്നത്. അപ്പോൾ ഇവരിടുന്ന് ആളുകൾ ചോദിച്ചു കണ്ടോണ്ടിരിക്കുകയാണ്. കരുണാകരൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, ഞങ്ങൾ വക്കത്തിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ജയിച്ചാൽ കരുണാകരൻ്റെ സപ്പോർട്ടാണ് കൂടിയാണ് ഞാൻ ജയിച്ചത് എന്ന് സോണിയാഗാന്ധി അറിയുന്നത് എനിക്കിഷ്ടമല്ല. അത് ശരി. അവരുടെ അന്നത്തെ റിലേഷൻഷിപ്പ് അതൊക്കെ മാറി, പിന്നെ അവരും ഒക്കെ അടുപ്പമായി, നല്ല റിലേഷൻഷിപ്പായി. എങ്കിലും അന്നത്തെ ആ റിലേഷൻഷിപ്പ് അനുസരിച്ച് അത് അത്ര നല്ല രീതിയിൽ പരിഹരിക്കും. കേന്ദ്ര നിരീക്ഷകരായി എത്തിയ അവരുടെ പിന്തുണയും താങ്കൾക്കല്ലായിരുന്നു? പ്രണാബ് മുഖർജിയുടെയും അഹമ്മദ് അവരെ പോലെ വലിയ ആളുകൾക്ക് അങ്ങനെ ഒരു ഒരു സൈഡ് പിടിച്ചാണ് അവർ വന്നതെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? അല്ല, അതുകൊണ്ട് താങ്കൾ ഇത് വേണ്ട, അത് പിന്മാറുകയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കരുണാകരൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞു. വിഡ്രോ ചെയ്യുന്നു പറഞ്ഞു. കരുണാകരൻ ഒരു പക്ഷേ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളെന്നുള്ള നിലയിൽ താങ്കൾക്ക് കിട്ടാൻ പോകുന്ന അവസരം തട്ടിക്കളയാൻ വേണ്ടിയാണോ ഒരു പക്ഷേ ഇങ്ങനെ? അല്ല, അതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയല്ലേ വരുന്നത്,
മെജോറിറ്റി എന്നേക്കാൾ കൂടുതൽ മെജോറിറ്റിയെ പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരുണാകരൻ വളരെ തന്ത്രശാലിയായൊരു തന്ത്രശാലിയൊക്കെ ആയിരുന്നു, അതൊക്കെ എനിക്കറിയാം. ഇത്രയും ഷ്രൂഡ് ആൻഡ് ഇൻ്റലിജൻ്റ് മാൻ, വളരെ അപൂർവമാണ്. കോമൺ സെൻസ്, ലോട്ട് ഓഫ് കോമൺ സെൻസ്, വിദ്യാഭ്യാസം ഒന്നുമല്ല, ലോട്ട് ഓഫ് കോമൺ സെൻസ്. ഇപ്പോൾ മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലെല്ലാം തുടങ്ങി, പക്ഷേ എന്നിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിൽ താങ്കൾക്ക് നിരാശയുണ്ട്? ആകാൻ കഴിയുമായിരുന്നു കുറച്ചുകൂടെ ശ്രമിച്ചെങ്കിൽ, പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടില്ല. അല്ല, ആ അവസരം നഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണം കാണുന്നുണ്ടോ? വേറെ വലുതായിട്ടൊന്നുമില്ല. ഇത് ഈ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്മാറേണ്ടി വന്നു. അപ്പോഴാണ് ഒരു അവസരം വന്നത്. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ അന്ന് അന്ന് ഞാനത് പിന്മാറാതിരിക്കുകയും കൂടുതൽ ഭൂരിപക്ഷം എനിക്ക് കിട്ടുകയും ചെയ്താൽ ഞാൻ കരുണാകരൻ്റെ സപ്പോർട്ടോടുകൂടി മുഖ്യമന്ത്രിയായി എന്നൊരു വരുവില്ലേ. അന്നേരം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെടും എന്നുള്ളൊരു അതാണ് അന്നത്തെ അന്നത്തെ സാഹചര്യത്തിൽ എന്നെ അത്ര ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെ, ഇപ്പോൾ ആൻ്റണിയും കരുണാകരനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അത് ഞാൻ സ്പീക്കറാണ്, എന്നെയാണ് സോണിയാജി വിളിച്ച് സംസാരിക്കുന്നത് ഈ പ്രശ്നങ്ങളെ പറ്റിയും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരവും ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനും. അപ്പോൾ അന്ന് ഞാൻ സ്പീക്കറായിട്ടിരുന്ന ചില കള്ളക്കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയ്ക്കറിയാം, എന്നെക്കൊണ്ട് ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ്. അതെ, അവർ ആ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി താങ്കൾ ചില നിലപാടുകളുണ്ട്. ഞാൻ ഈ വേറെ എന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു കാരണം, ആർ ശങ്കറിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ എ കെ ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, വക്കം പുരുഷോത്തമൻ, ഈ നേതാക്കളെ എല്ലാം എടുത്താൽ, വി എം സുധീരൻ വരെ എടുത്താൽ, വയലാർ രവിയാണ് ഒരു കാലത്ത് ഈ എ കെ ആൻ്റണിയെ ഉമ്മൻചാണ്ടിയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചതെന്ന് വായിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് നോക്കുമ്പോൾ എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി, പക്ഷേ വയലാർ രവിയോ വക്കം പുരുഷോത്തമനോ വി എം സുധീരനോ ആ അവസരം കിട്ടിയില്ല. എന്തായിരിക്കും കാര്യം? അത് ജനങ്ങൾ വിലയിരുത്തുന്നതാണ് നല്ലത്. ഞങ്ങളായിട്ട് അത് പറയുന്നത് ശരിയല്ല. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് അതുകൊണ്ടാണ് എനിക്ക് കിട്ടായിരുന്നത്, ഞാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അറിയാൻ എന്നുള്ള ഒരു പോസ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻ്റായി, തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡൻ്റായി താങ്കൾ വരുമ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനായിരുന്നു. ആ പദവിയെ ആ അതിൻ്റെ പ്രാക്ടീസും മറ്റും വേണ്ടെന്ന് വെച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ നവതിയിലെത്തി നിൽക്കുമ്പോൾ പാർട്ടി താങ്കൾക്ക് അർഹമായ ഒരു തിരിച്ച് അർഹമായത് നൽകി എന്ന് തോന്നുന്നുണ്ടോ? പെർഫോമൻസ് അനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ പാർട്ടിയിൽ നല്ല പദവി കിട്ടാമായിരുന്നു എന്നുള്ളതൊരു ഫാക്ടാണ്. അത് കിട്ടാത്തതിലൊരു പരിഭവമോ അതിനെപ്പറ്റി ഒരു പ്രത്യേകിച്ച് രണ്ട് തവണ പാർലമെൻറ്റ് അംഗമായപ്പോൾ താങ്കൾ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയാണ്. രാജീവ് ഗാന്ധിക്ക് താങ്കളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഒരു കേന്ദ്രമന്ത്രി പദം താങ്കളെ തേടിയെത്തിയില്ല. അലക്സാണ്ടറുടെ ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, പി ജെ അലക്സാണ്ടറുടെ. എൻ്റെ പേരായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ ലിസ്റ്റിലുണ്ടായിരുന്നു, അത് പിന്നെ പരിഗണിക്കാം എന്ന് രാജീവ് ഗാന്ധി പറയുകയും തൽക്കാലം നമുക്ക് നാരായണനെ വയ്ക്കാമെന്ന് പറഞ്ഞ് നാരായണൻ വയ്ക്കുകയാണ് ചെയ്തിട്ട്. നാരായണൻ എന്നെക്കാൾ യോഗ്യനാണ്, കഴിവുള്ളവനാണ്, അതൊക്കെ അല്ല. അതിന് അതിൻ്റെ പിന്നിൽ കേരളത്തിൽ നിന്നുള്ള എന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദമുണ്ടോ? അതുണ്ടായിരുന്നാലും ഞാൻ പറയില്ല, അവരുടെ ഒന്ന് ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അന്നത്തെ കാലത്ത് ഇന്നത്തെ ഇതല്ല, അന്നത്തെ മിത്രങ്ങൾ ഇന്നത്തെ മിത്രങ്ങളും അല്ല. അങ്ങനെയാണ് കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവും മിത്രവും ഇല്ല രാജ്യത്തിൽ. അതെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിൽ വലിയ പിടിപാട് വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ വേണം. അങ്ങനെ താങ്കൾക്ക് ആരെങ്കിലും ഗോഡ് ഫാദർമാരുണ്ടായിരുന്നു, അതോ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ എന്നും ഉണ്ടായിരുന്നു? എനിക്ക് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, പക്ഷേ ഗോഡ് ഫാദറിൻ്റെ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ഒരാളുടെയും ഒരു വിധേയരായി ഞാൻ വലുതാകുന്നതിന് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളത്, എൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അതെനിക്കുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നവനുമാണ്. പക്ഷേ കഴിവ് അർഹിക്കുന്ന ഏറ്റവും വലിയ അവസരത്തിലേക്ക് വരാൻ പറ്റിയില്ല. സ്വപ്പ തലക്കനം കൂടെ കൂടിയാൽ അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങൾ വരും. വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്നതാണോ എപ്പോഴത്തെ സമീപനം? അതല്ല, ഒരു സ്ഥാനത്തിന് വേണ്ടി ആരുടെയെങ്കിലും വിധേയനായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സേവ ചെയ്തൊരു പദവിയും വേണം. പദവി വേണ്ട, സേവ ചെയ്ത ഒരാളിൻ്റെ രാടാലി പോലെ നിന്നിട്ട് ഒരു പദവി എനിക്ക് വേണ്ട. അതാണ് ഇന്നത്തെ നിലപാട്. എന്നത്തെ നിലപാട് അത് തന്നെയാണ്. താങ്കൾ ആദ്യം മന്ത്രിയായ
സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അന്ന് അവതരിപ്പിച്ച കർഷക തൊഴിലാളി ബിൽ രാഷ്ട്രീയ ഭേദമന്യെ ഏറെ പ്രശംസയ്ക്ക് ഇടയാക്കി. അത് അവതരിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം ഓർക്കുന്നുണ്ടോ? കർഷക തൊഴിലാളി നിയമം പാസ്സാക്കി ജാഥന നടപ്പിലാക്കി. ചുമട്ട തൊഴിലാളി നിയമം ഞാൻ പാസ്സാക്കി, പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ ഗവൺമെൻറ് പോയി, പിന്നെ ഉമ്മൻചാണ്ടിയാണ് അത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയത്. പക്ഷേ കർഷക തൊഴിലാളി നിയമം, ചുമട്ട തൊഴിലാളി നിയമമല്ല എന്നെ കൊണ്ടുവരാൻ കാരണമായത്, ഒരു ലേബർ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് ഈ തൊഴിലാളിയുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ കഴിയാത്തത് അവർക്ക് സെക്യൂരിറ്റി ഓഫ് ലേബർ ഇല്ലാത്തതുകൊണ്ടാണ്. സുരക്ഷിതത്വ ബോധമില്ല. അല്ല, സുരക്ഷിതത്വം ഇപ്പോൾ അവൻ എന്തെങ്കിലും സമരം ചെയ്താൽ അവനെ അങ്ങ് പിരിച്ചുവിടും, തീർന്നല്ലോ, അവൻ്റെ ശല്യം അവരോട് തീർന്നല്ലോ. അപ്പോൾ അവനെ പിരിച്ചുവിടാൻ പാടില്ല, അവന് ജോലിസ്ഥിരത വേണം. അപ്പോൾ ഈ രണ്ട് ബില്ലിലും ഉള്ളതാണ് അവനെ പിരിച്ചുവിടാൻ പാടില്ല. കാരണമില്ലാതെ, കാരണം ഉണ്ടെങ്കിൽ അതിന് ഉള്ള മെഷീനറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കാൻ, ലേബർ സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുണ്ടെങ്കിൽ ബാക്കി അവൻ്റെ എല്ലാ അവകാശങ്ങളും പിടിച്ചു പറ്റാൻ കഴിയും, സംഘടിതമായി പിടിച്ചു പറ്റാൻ കഴിയും. അല്ലാതെ അത് ചോദിക്കുമ്പോൾ പിരിച്ചു വിട്ടുകളെ, അതാണ് എനിക്കൊരു ഒരു ഒരു ഇതൊട്ടുന്നത്. ഈ അച്യുതമേനോൻ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പ്രത്യേകിച്ചും ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അന്ന് മുഖ്യമന്ത്രി അച്യുതമേനോൻ ആയിരുന്നെങ്കിലും ഭരണം നടത്തിയിരുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു. അതിൽ വല്ല കഴമ്പുമുണ്ടോ? ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു താങ്കൾ. അതായത് കരുണാകരൻ്റെ പോലീസായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിലെല്ലായിരും കുറച്ചൊന്ന് മാറി, അതുകൊണ്ടാണല്ലോ അവിടെ ഡൽഹിയിൽ പരാജയം പറ്റിയത്. പക്ഷെ കേരളത്തിൽ വലിയ വിജയമാണ് ഉണ്ടായത് അടിയന്തരാവസ്ഥ. തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചു. ആ, പക്ഷേ അവിടെ വലിയ പരാജയം. അപ്പോൾ അവിടുത്തെ ആ ഒരു കാറ്റ് കുറച്ച് നമ്മുടെ ഇവിടെ ഒക്കെ ഹോമിലൊക്കെ വീശി. സഞ്ജയ് ഗാന്ധിയുടെ കാറ്റാണോ? അതെ അതെ അതെ. അപ്പോൾ അതിനോട് യോജിപ്പില്ലായിരുന്ന വിധത്തിലാണ് ഞാൻ. പക്ഷേ അന്നൊരു അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ, ഇതൊക്കെ മന്ത്രിസഭാ യോഗം, മന്ത്രിസഭാ യോഗത്തിലെ കാര്യങ്ങൾ ചോദിക്കുകയല്ല, മന്ത്രിസഭാ യോഗമൊക്കെ കൂടുമ്പം എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കുറവില്ലായിരുന്നു, അതോ എല്ലാവരും പേടിച്ചിരുന്നു? ഇതല്ല, ഞാൻ പേടിച്ചൊന്നും എഴുതിട്ടില്ല, ഞങ്ങളാരും അങ്ങനെ പേടിച്ചിരുന്നതൊന്നുമല്ല. പക്ഷേ അമ്മയുടെ ലൈനിൽ നിന്നും വലുതായിട്ട് മാറിയിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ അടുപ്പമായിരുന്നു. അപ്പോൾ അവരുടെ ലൈനിൽ അത് അങ്ങോട്ടും കേൾക്കുമായിരുന്നു. ഈ അവരോട് പറയാത്തന്ന് ചില കാര്യങ്ങൾ ഞാൻ അവരോട് പറയുമ്പോൾ എൻ്റെ ആളുകൾ എന്നെ തുറച്ചു നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ പറയാമോ എന്നൊക്കെ. കാരണം ഉദാഹരണമായിട്ട് ഞാൻ അവരൊക്കെ ചെന്നപ്പോൾ, ഇപ്പോൾ ഇപ്പോഴത്തെ അത് പ്രശ്നമായിരിക്കുന്നതാണ്, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു, ബിനു ബാബ പട്ടിണി കിടക്കുകയാണ്, കൗസലാട്ടറിനെതിരായിട്ട് പട്ടിണി കിടക്കുകയാണ്, അപ്പോൾ എന്താണ് നമ്മളെന്തെങ്കിലും അതിനെപ്പറ്റി പറയണ്ടേ? എന്നുവെച്ചാൽ അത് അതിനോട് നമ്മൾ അനുഭവം സൂചിപ്പിക്കേണ്ടേ എന്നുള്ള ധ്വനിയിൽ. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, മാഡം, ബീഫ് ഈസ് എ പൂർ മാൻസ് മീറ്റ് ഇൻ കേരള. അപ്പം അന്നാണെങ്കിൽ വാസ്തവത്തിൽ ബീഫിനൊക്കെ വളരെ വിലക്കുറവുള്ള കാലമാണ്. ഇപ്പോൾ ബീഫിനൊക്കെ വില കൊടുപ്പേ, അന്ന് ബീഫ് വളരെ വിലക്കുറവാണ്. ബീഫ് ഈസ് എ പൂർ മാൻസ് മീറ്റ് ഹിയർ ഇൻ കേരള. അപ്പോൾ അതിൽ നമ്മൾ ചെയ്താൽ അത് നമ്മൾ ജനങ്ങളെ ബാധിക്കും, ആളുകളെ ബാധിക്കും, നമ്മളുള്ള അനുഭവം മാറിക്കും. പിന്നെ ആ പ്രശ്നമേ അമ്മ എടുത്തില്ല. ബീഫ് അന്നും ഒരു വിഷയമാണ്, അല്ല അന്നൊരു വിഷയമാണ്. പിന്നെ അമ്മ, പക്ഷേ അതെ, അതാണ് അവർക്ക് ഞാൻ പറഞ്ഞത്, അത് ഇമ്മീഡിയറ്റായിട്ട് അമ്മയ്ക്ക് അത് മനസ്സിലായി. അതെ, പിന്നെ ആ പ്രശ്നം എടുത്തില്ല, ഇത് ഏതാണ് ഗുണമെന്നുള്ളത് ഒന്നും പോയില്ല. ഇറ്റ്സ് എ പൂർ മാൻസ് മീറ്റ് എന്നുള്ള ഞാൻ ആ ഞരമ്പിലാണ് പിടിച്ചത്. ഇറ്റ്സ് എ പൂർ മാൻസ് മീറ്റ്. പാവപ്പെട്ട ആളുകളാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകണമെന്ന് കണ്ടപ്പോഴത്തേക്ക് ശരി. ഈ ഞാൻ ചോദിച്ചതൊക്കെ ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് കെ കരുണാകരൻ്റെ ഒരു അപ്രമാദിത്വത്തിൽ അച്യുതമേനോൻ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. ഈ അടിയന്തരാവസ്ഥയിലെ അടിയന്തരാവസ്ഥക്കാലത്തല്ല, അതല്ലാതെ ഉള്ള കാലത്ത് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ചില ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം സിയം അറിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെ ചൊല്ലി പിന്നീട് കേരളത്തിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചത് ചാത്തമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ്റെ തിരോധാനമാണ്. അച്യുതമേനോൻ തന്നെ വ്യക്തിപരമായിട്ട് രാജൻ്റെ പിതാവ് ഈശ്വര വാര്യരോട് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം എപ്പോഴെങ്കിലും, ഇപ്പോൾ മന്ത്രിസഭയെ ചർച്ച ചെയ്തതെന്ന് ഞാൻ ചോദിക്കില്ല, കാരണം അത് രഹസ്യമാണ്. പക്ഷേ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ഈ വിഷയം താങ്കളുമായിട്ടോ അല്ലെങ്കിൽ അതൊരു ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, രാജൻ്റെ മരണം അന്നൊരു ചർച്ചയായിട്ട് വന്ന, അല്ല, രാജൻ്റെ തിരോധാനം ഒരു ചർച്ചയായിട്ട് വന്നിട്ടേ ഇല്ല. ഇല്ല ഇല്ല.
പിന്നീട് താങ്കൾ മന്ത്രിയായിട്ട് വന്ന ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് ടൂറിസം വാരാഘോഷം സംഘടിപ്പിച്ചു. അതിപ്പോൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തുടക്കമിട്ടത് വേറെ എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാണോ അതോ സ്വയം തോന്നി? എങ്ങനെയായിരുന്നു അതിലേ? സ്വയം തോന്നിയിട്ട് തന്നെയാണ് ആദ്യമായിട്ട് ടൂറിസം വാരാഘോഷം നടത്തിയത്. ആദ്യമായിട്ട് ടൂറിസം വാരാഘോഷം നടത്തുന്നത് ഞാനാണ്. പക്ഷേ അത് ഇന്നത്തെക്കാളെല്ലാം വളരെ ഗ്രാൻഡ് സ്കെയിലിലാണ് നടത്തിയത്. ഇന്നൊക്കെ അതിൻ്റെ ഒരു ഓരോന്ന് പറയാൻ നല്ലതല്ല, അതിൻ്റെ വെട്ടത്ത് പോലും വരുന്നില്ല. അതിന് സ്ഥിരം പരിപാടിയായപ്പോഴത്തേക്ക് മറ്റത് ഗംഭീരം അതിഗംഭീരമായിട്ടാണ് നടത്തിയത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന വേളയിലാണ് മെഡിക്കൽ കോളേജിനെ റഫറൽ ആശുപത്രിയാക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഡോക്ടറായ ഭാര്യയുടെ ഉപദേശം ഉണ്ടായിരുന്നു. അല്ല, ഭരണകാര്യത്തിലൊന്നും അവരങ്ങനെ ഇടപെടാറില്ല. ജോലി കൃത്യമായി നോക്കുക എന്നുള്ളതല്ല, ഭർത്താവ് രാഷ്ട്രീയക്കാരനാണെന്നോ മന്ത്രിയാണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല. നല്ല കാര്യമാണ്, അത് അത് ചെയ്താൽ നന്നായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഇടപെടാറില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് റഫറൽ സംവിധാനം, എനിക്കത് ഹോസ്പിറ്റലുമായിട്ട് അതിന് മുമ്പുണ്ട്. റഫറൽ ഹോസ്പിറ്റലാക്കിയത് എന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യ രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയ ഒരു മന്ത്രിയായിരുന്നു താങ്കൾ. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും സർക്കാർ ആശുപത്രികളിൽ പോയാൽ വേണ്ടത്ര മരുന്നില്ല, ഈ പ്രശ്നമൊക്കെ എന്നും ഇങ്ങനെ കാലാകാലങ്ങളായി മന്ത്രിസഭ ഇങ്ങനെ വന്നിരിക്കുന്നു. ഞാൻ തുടങ്ങിയ റഫറൽ ഹോസ്പിറ്റലിൽ പറയുന്നതല്ലാതെ അത് നടക്കുന്നില്ലല്ലോ. മറ്റത് ഞാൻ പറഞ്ഞത് എന്താണ്, മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഒരു പനിവുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും കുട്ടിയെന്നാൽ. ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് വീട്ടിൽ ചെന്ന് ഒരു എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ ഉടനെ തന്നെ അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഒരു എമർജൻസി വന്നാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തിട്ട് ഈ മസ്റ്റ് ബി റെഫേർഡ് ബാക്ക് ടു ദി താലൂക്ക് ഹോസ്പിറ്റൽ. കാരണം അവൻ അതിന് ഇവിടുത്തെ ചികിത്സയ്ക്ക് തക്കവണ്ണമുള്ള രോഗമില്ല. അപ്പോൾ അവനകത്താണ്. അതുപോലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് വന്നു, അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല, ദേ മസ്റ്റ് റെഫർ ടു ദി മെഡിക്കൽ കോളേജ്. ഇപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് തീറ്റില്ല, കാരണം അവിടുത്തെ ഡോക്ടർമാർ പനിയുള്ളവനെ പിടിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ റെഫറൻസ് സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ അത് ഫലപ്രദമായി പിന്നീട് വന്നവർ നടപ്പിലാക്കില്ല, ഫോളോ ചെയ്തില്ല. കാരണം താലൂക്ക് ആശുപത്രികളൊന്നും സ്ട്രെങ്തൻ ചെയ്തില്ല. ഇപ്പോഴും സാധാരണക്കാരൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടും. അതിനെല്ലാം പ്രത്യേകം താലൂക്ക് ആശുപത്രിയിലേക്ക് ഞാൻ ഡോക്ടർമാരെയും കൊടുത്തു, ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. അതുപോലെ ഈ വിഷയത്തിൽ വളരെ പരിണിത പ്രജ്ഞനായ ആളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് നിർത്തലാക്കിയതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? എൻ്റെ അയൽവക്കത്ത് ഒരു സ്ത്രീക്കോ അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് കണ്ട് എൻ്റെ ഭാര്യ എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ച, ഞാൻ റെഫറൽ അല്ല എനിക്ക് നോക്കിക്കൂടാ, ഞാൻ നോക്കൂല എന്ന് പറയാൻ കൊള്ളാമോ? അപ്പോൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തതിന് ശേഷം ആശുപത്രിയിലേക്കാണ് പറഞ്ഞയക്കേണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. അതെ, സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഇപ്പം 100-250 രൂപയോട് വീട്ടിൽ പോയി കണ്ടിരുന്നവർ വലിയ തുക കൊടുത്തില്ല സ്വകാര്യ ആശുപത്രികളിൽ കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞത്, ആ കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് അവരും കൂടെ നന്നാകാതെ രക്ഷയില്ല. ഇപ്പം നമ്മൾ വീണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, താങ്കളുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എ കെ ആൻ്റണിയും കെ കരുണാകരനും ഈ രണ്ട് നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു ഘട്ടത്തിൽ, ഒരു ദീർഘകാലഘട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കറങ്ങിയത്. അതുകൊണ്ടൊരു വലിയ പുതിയ നിര അല്ലെ യുവനിര വളർന്നു വരാൻ അത് തടസ്സമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഒരു ഗ്രൂപ്പിസം ഗ്രൂപ്പിസത്തിനെതിരായിരുന്നു പലപ്പോഴും ആൻ്റണി കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് സപ്പോർട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട് ആൻ്റണിയെ. അല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരുമ്പോൾ തന്നെ ഇപ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ബി ജെ പി ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും വലിയ വിജയം കൊയ്യുന്നു. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ദുർബലമാകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായിരിക്കും കാരണം? ഇതൊക്കെ എങ്ങനെ പറയും? ഇപ്പോൾ താങ്കളെപ്പോലെ ഇത്രയും ദീർഘകാല ചരിത്രമുള്ള ഒരു നേതാവിന് ഇനി അങ്ങ് പറയാമല്ലോ. കോൺഗ്രസ് നേതൃത്വത്തിന് കുറച്ചുകൂടി സജീവമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഒന്നും തൃപ്തികരമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്, ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം കുറച്ചുകൂടി പഠിക്കണം. പക്ഷേ പഠിക്കുമ്പോഴത്തേക്ക് അമ്മ കുറച്ചുകൂടി തുടരണം. അല്ല, പഠിക്കുമ്പോഴത്തേക്ക് വളരെ ഈ കാലം കടന്നു പോവുകയും ബി ജെ പി ശക്തമായിട്ട് വളരുകയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, ചെയ്യണം. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പറ്റി എടുത്തടിച്ചൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുകയില്ല. പക്ഷേ
നേതൃത്വം കുറേ കൂടി സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു നിര കുറയുകയും ഈ ഹൈക്കമാൻഡിനെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷയോ അധ്യക്ഷയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനെ പ്രീണിപ്പിക്കുന്ന സ്തുതി പാഠകരുടെ പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചില്ലേ? ഈ ഈ ഈ തൊണ്ണൂറാം പക്കത്ത് ഒരു റിബൽ എന്നുള്ള രീതിയിലുള്ള ഉത്തരം പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിലും അവരുടെ അംഗത്വം നിയമസഭയിൽ ഉറപ്പിച്ചു, ഒരു എം എൽ എ നിയമസഭയിലുണ്ടായി, അവർ വലിയ രീതിയിൽ വളരാനുള്ള മാർഗങ്ങൾ നോക്കുന്നു. പക്ഷേ കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം എപ്പോഴും ശക്തമാണ്. ബി ജെ പിയിലും ഉണ്ട് ഗ്രൂപ്പിസം. അല്ല, ബി ജെ പി ഗ്രൂപ്പിസം ഉണ്ട്. കോൺഗ്രസ് ഇവിടുത്തെ ഒരു വലിയ പാർട്ടിയാണ്. ബി ജെ പി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ്സിൽ നിന്ന് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ആകർഷിച്ച് പലയിടത്ത് കോൺഗ്രസ്സുകാരായ നേതാവ് ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയ അവസ്ഥ പോലും ഉണ്ടായി. ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് കുറേക്കൂടെ മുൻകരുതൽ എടുക്കണ്ടേ? അതെ, അത് വേണം. അത് അത് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിൽ ഒരു നല്ല ശതമാനം ഐഡിയോളജിയുടെ പേരിൽ നിൽക്കുന്നവരല്ല. ഒരു പാർട്ടിക്കാരായിരുന്നാലും മുഴുവൻ ഐഡിയോളജിയുടെ പേരല്ല, സ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനങ്ങോട്ടും ഇഞ്ചോട്ടും ചാടുക അതൊക്കെ ഒരു നിത്യ സംഭവമായിട്ടിരിക്കുകയാണ്. ഡിസ്ഗ്രേസ്ഫുൾ. അത് രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെയാണ് കാണുന്നത്. ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ലാതെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. ബി ജെ പിക്കാർ ഒന്ന് പൊങ്ങി വരുന്നതുകൊണ്ട് അതിലോട്ട് ചാടാനായിട്ട് കുറേ പേര്, അപ്പോൾ അവരൊന്ന് താരയാണെങ്കിൽ വേറെ പുറത്തോട്ട് ചാടി രക്ഷപ്പെടാൻ. അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അല്ല, ബി ജെ പിയുടെ ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? കേരളത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും കേരളത്തിൽ നിന്ന് അങ്ങനെ വോട്ട് ചാട്ടം ഉണ്ടായിട്ടില്ല.